ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണെന്ന നിലപാട് വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഭാരവാഹികൾക്ക് കഴിയണമെന്ന് ജോസഫ് വാഴയ്ക്കൻ. റിവ്യൂ ഹർജികളിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോതമംഗലത്ത് കോൺഗ്രസ് നേതൃസമ്മേളനം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയുടെ സ്വീകരണ പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനാണ് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം നേതൃസമ്മേളനം നടത്തിയത്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണ്, വ്യക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യം വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ പ്രവർത്തകർക്ക് കഴിയണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജോസഫ് വാഴക്കൻ പറഞ്ഞു. വിശ്വാസം സംരക്ഷിക്കണമെന്ന് ഒരു ഭാഗത്തും ലിംഗനീതി നടപ്പിലാക്കണമെന്ന് വേറൊരു ഭാഗത്തും എഴുതിയാൽ അത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ നിർവചനം ഉണ്ടായിരുന്നതുകൊണ്ട് കേസ് വളരെ ഗൗരവമായി പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ വിശ്വാസത്തിന്റെ ഭാഗത്ത് തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അത് നമുക്ക് വീടുകളിൽ പ്രത്യേകിച്ച് ഭൂരിപക്ഷ മതവിഭാഗങ്ങളിലെ വീടുകളിലൊക്കെ നമുക്കത് ബോധ്യപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ ഈ വിധിയുടെ ആഫ്റ്റർ എഫക്റ്റ് നാളെ ഭൂരിപക്ഷങ്ങൾക്കും ഉണ്ടാകും. കാരണം ലിംഗനീതി അവിടുത്തെ മാത്രമല്ലല്ലോ, എല്ലാ സമുദായത്തിലും ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണെങ്കിൽ നാളെ ഉറപ്പായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിലേക്കും അത് വരും. ഏതെങ്കിലും ഒരു സ്ത്രീ പോയി കുർബാന ചെയ്യേണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാറിക്കാൻ പറയാൻ പറ്റില്ല, കുർബാന ചെയ്യാനേ പറയാൻ പറ്റുള്ളൂ. ഒരു മുസ്ലിം സ്ത്രീക്ക് അമ്മ പള്ളിയിൽ പോകണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് കയറണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ സമൂഹത്തിൽ വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്നതാണ് ഈ വിധി എന്നുള്ളതാണ്. MS എൽദോസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് TJ വിനോദ്, BJ പോലോസ്, KP ബാബു, മുഹമ്മദ് ഷിയാസ്, AG ജോർജ്, അബു മൊയ്തീൻ, PSM സാദിഖ്, TV ജോയി, റോയി കെപ്പോൾ, നോബിൾ ജോസഫ്, PA ബഷീർ, ഷാഹിന പാലക്കാടൻ, ഭാനുമതി രാജു, മഞ്ജു സിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. KCV ന്യൂസ്, കോതമംഗലം.